മുഖ്യമന്ത്രി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പഴയ വിജയനാണെങ്കിൽ പണ്ടേ ഞാനതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതല്ലല്ലോ, ആ മറുപടി എല്ലാവരും ഇപ്പം ആവശ്യം പറയാം. അല്ലാതെ സുധാകരനോട് ചോദിച്ചാൽ മതി. ഇതൊന്നും ഇല്ലാത്ത കാലത്ത്, നിങ്ങളെല്ലാം സർവസജ്ജമായിട്ട് നിൽക്കുന്ന കാലത്ത് ഞാനീ ഒറ്റത്തടിയായിട്ട് നടന്നില്ലല്ലോ എല്ലാ തരത്തിലും. നമസ്കാരം. കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കുള്ളിൽ വച്ച പ്രതിപക്ഷം മുഖ്യനോടൊരു കാര്യം ചോദിച്ചു, എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്ര വലിയ ആഡംബരവും? അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡുകളിൽ കൂടി ഇങ്ങനെ വാഹന വ്യൂഹത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് ഒരു കറുത്ത തുണി പോലും കാണാൻ പറ്റാത്തുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എസ്കോർട്ട് സംഘം ഉണ്ടാക്കുന്നതും എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷത്തിന് കൊടുത്ത മറുപടി ഇതാണ്. ഇതിനുള്ള മറുപടി, പഴയ വിജയനായിരുന്നെങ്കിൽ പഴയ വിജയൻ തരുമായിരുന്നു എന്നായിരുന്നു. അതായത്, കുറച്ചുകൂടി വ്യക്തമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നു, പണ്ട് ഞാൻ എന്തിനും പോകുന്നൊരു ഗുണ്ടയായിരുന്നു എന്ന്. ഇങ്ങനെ വാദിച്ച് ഞാൻ പണ്ടെന്തോ വലിയ സംഭവമായിരുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്. പോരാത്തതിന് ആ സംഭാഷണത്തിൻ്റെ അവസാനം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സുധാകരനോട് ചോദിച്ചാൽ മതി, സുധാകരൻ പറഞ്ഞു തരുമെന്ന്. എന്ത് ചോദിക്കാനാണ്? പഴയ പിണറായി വിജയൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭീരു ആണെന്നാണ്. സ്വയമേവ താൻ വലിയ ധൈര്യശാലിയാണ്, ഉരുപിടിച്ച വടിവാളുകൾക്കിടയിൽ കൂടി നടന്നു വന്ന RSS-കാരുടെ ഉരുപിടിച്ച വടിവാളുകൾക്കിടയിൽ കൂടി നടന്നു വന്ന മനുഷ്യനാണ് ഞാനെന്ന് ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ കിടന്ന് പുലമ്പുമ്പോൾ, എന്നിട്ട് ഒരു കറുത്ത തുണി കാണുമ്പോൾ അതിനെ ഭയന്ന് കാറിനകത്ത് തന്നെ ഒളിഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ധൈര്യശാലിയാണെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. തൻ്റെ ഭീരുത്വം പുറത്ത് കാണാതിരിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഡയലോഗുകൾ വാരി വിതറി താനൊരു ധൈര്യശാലിയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ മാത്രമാണിതെന്ന് വ്യക്തമാണ്. എന്ന് തന്നെയാണെങ്കിലും നിയമസഭയ്ക്കകത്തു വച്ച് അതിനി പ്രതിപക്ഷമാണെങ്കിലും മറ്റേത് ജനപ്രതിനിധിയാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ഓരോ പൗരൻ്റെയും ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തരേണ്ടത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ്റെ കടമയാണ്. അപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നു, എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ആഡംബര ജീവിതം നയിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയാണ്, പഴയ വിജയനായിരുന്നെങ്കിൽ അങ്ങ് മലർത്തുമായിരുന്നു, ഇതിപ്പോൾ പഴയ വിജയനല്ല പുതിയ വിജയനാണ്, അതുകൊണ്ട് ഞാനിതിനുള്ള മറുപടി തരുന്നില്ല എന്നാണ്. മറുപടി തന്നേ പറ്റൂ, മറുപടി തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്ത് പിടിച്ചിരുത്തിയിരിക്കുന്നത്. നാടിനോ ഒരു ഉപയോഗവുമില്ല, കേരളത്തിന് മുഖ്യമന്ത്രിയെ കൊണ്ട് യാതൊരുവിധ വികസനങ്ങളും കിട്ടുവാനില്ല. ആകെയുള്ള വികസനം എന്ന് പറയുന്നത് പാർട്ടി ഓഫീസുകൾ വിപുലീകരിക്കുന്നതും പാർട്ടി നേതാക്കന്മാരുടെ കീശ വീർപ്പിച്ചു കൊടുക്കുന്നതും പാർട്ടി നേതാക്കന്മാരുടെ വേണ്ടപ്പെട്ടവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതും മാത്രമാണ്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട മറുപടി തരേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. എന്നിട്ട് അവസാനം പറയുന്ന ആ ഡയലോഗാണ് മാസ്, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സുധാകരനോട് ചോദിച്ചാൽ മതിയെന്ന്. സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള വാക്ക് തർക്കങ്ങളൊക്കെ നമ്മൾ കുറച്ചു കാലം മുമ്പ് കണ്ടതാണ്. ആരാണ് ഭീരു, ആരാണ് കേമനെന്നൊക്കെ അന്ന് വ്യക്തമായതുമാണ്. അതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്താം. ഇനി ചോദിക്കുന്നത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷത്തിലുള്ള ഒരാളാണെങ്കിലും ശരി, ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ബാധ്യതയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കടമയാണ്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പണ്ടെന്തോ വലിയ സംഭവമായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന നടപടിയല്ല. ആ നടപടിയെ ഈ കേരളത്തിലെ ജനങ്ങളൊട്ടും അംഗീകരിക്കുമല്ലോ, ഒരുപക്ഷെ കമ്പി സഖാക്കന്മാർ അംഗീകരിക്കുമായിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ മാസ് ഡയലോഗ് അടിച്ചു എന്ന് പറഞ്ഞ് കൈകൊട്ടി പാട്ടുപാടി ചിലപ്പോൾ കവലകളിലൊക്കെ അന്തിച്ചർച്ചകളിൽ അവന്മാരിരുന്ന് പുലമ്പുമായിരിക്കും, ഇത് ഞങ്ങളുടെ സഖാവിൻ്റെ ഗുണമാണെന്ന്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് അങ്ങനെയല്ല തോന്നുന്നത്, ഏറ്റവും വലിയ പോരായ്മയായിട്ടാണ് തോന്നുന്നത്. കാരണം ഭീരുവായിരുന്നിട്ട് ഉള്ളിൽ ഭീരുവായിരുന്നിട്ട് പുറമേ ധൈര്യം കാണിക്കുവാൻ ഈ കിടന്ന് പുലമ്പുന്നതൊക്കെ അതൊക്കെ നിയമസഭയ്ക്ക് പുറത്തു മതി. നിയമസഭയ്ക്കുള്ളിൽ അവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമല്ലേ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയല്ലേ കൊടുക്കേണ്ടത്? ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയ നിറഞ്ഞു കവിഞ്ഞോടുന്നത്.
സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുകയാണ് പിണറായി സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും. ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിൽ നിന്ന് RSS-കാർക്കിടയിൽ നിന്ന് നടന്നു നീങ്ങിയ ഇരട്ടച്ചങ്ങനാണ് ഞാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊക്കി തള്ളി പറയുമ്പോൾ ആ തള്ളിൻ്റെ ആവശ്യകത എന്തെന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.